നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി എന്താ പഠിക്കാൻ അല്ലേ? സംശയമുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയെ ഇന്നത്തെ രൂപത്തിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കഴിവുള്ള എത്രയോ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അതിലുപരി എത്രയോ ദേശീയ നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നമുക്കറിയണ്ടേ? ഇതിൻ്റെ ചരിത്രം പി എസ് സി ചോദിക്കില്ലേ? ചോദിക്കും. നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി നോക്കാം. അതിൻ്റെ രൂപീകരണവും അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും രണ്ട് രീതിയിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ വലിയ പങ്കാണ് വഹിച്ചത്. ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തണലിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടി നമ്മളിന്നത്തെ അവസ്ഥയിൽ നമ്മളെ എത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷവും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രൂപീകരണത്തിന്, ഇപ്പോഴത്തെ രീതിയിലുള്ള രൂപീകരണത്തിന് വലിയ പങ്ക് ഒരു വലിയ പങ്ക് വഹിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്ക് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് രൂപം കൊണ്ടത്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എല്ലാം നമുക്ക് നോക്കാം ഈ ക്ലാസ്സിലൂടെ. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറഞ്ഞ 1884 അല്ല, അതൊക്കെ പോട്ടെ, എന്തിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? നമുക്കറിയാം നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു പണ്ടല്ലേ. കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വലിയ വലിയ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയ ബ്രിട്ടീഷുകാരായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത്. അപ്പോൾ 1857 നടന്ന ഇന്ത്യൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്ന പേരറിയപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, അതിനുശേഷം 1858 ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് നിങ്ങളുടെ ഭരണം മതി, ഇനി ഞങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഭരണം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ വലിയ ഓഫീസേഴ്സൊക്കെ ഉണ്ട്, അവരെല്ലാം ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഇന്ത്യക്കാർ എത്ര എഡ്യൂക്കേറ്റഡായ, എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര പ്രഗത്ഭരാണെങ്കിലും, വിഷയത്തെ പറ്റിയൊക്കെ അറിവുള്ളവരാണെങ്കിലും, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അറിവുള്ളവരാണെങ്കിലും, എല്ലാവരും ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ താഴെ. ആർക്കും ഉയർന്ന പൊസിഷൻ ഇല്ല, ഉയർന്ന ഉദ്യോഗത്തിലേക്ക് പരിഗണിക്കില്ല അല്ലേ? അതെല്ലാം ബ്രിട്ടീഷുകാർ. പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഇത് നേരെ ഇതിൻ്റെ ഇന്ത്യക്ക് വേണ്ട നിയമങ്ങളെല്ലാം പാസ്സാക്കുന്ന ബ്രിട്ടനിലാണ്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരം അറിയാമല്ലോ. അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് പാസ്സാക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ കാര്യം ഇന്ത്യക്കാർക്കല്ലേ അറിയത്തുള്ളൂ, ബ്രിട്ടീഷുകാർക്കറിയാമോ? അപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അറിയിക്കണം അല്ലേ? ഇന്ത്യയുടെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ വേണം. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടക്കമിട്ടത്. ബ്രിട്ടീഷുകാരൻ തന്നെയാണ്, ഒരു വിരമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സ്കോട്ട്ലൻഡുകാരനായ എ.ഒ. ഹ്യൂം. കേട്ടിട്ടുണ്ടാവും അല്ലേ എ.ഒ. ഹ്യൂം? നമ്മൾ വേറെ കൂടെ കേട്ടിട്ടുണ്ട് എ.ഒ. ഹ്യൂമിൻ്റെ കാര്യം. എവിടെയാണ്? പക്ഷിശാസ്ത്രം കൈനോട്ടക്കാരനായിരുന്ന, അല്ല, ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എ.ഒ. ഹ്യൂം, ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ് എ.ഒ. ഹ്യൂം, അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന പേരിൽ അറിയപ്പെട്ടത്. കേട്ടിട്ടില്ലേ? ഓർത്തിരിക്കുക. അപ്പോൾ എ.ഒ. ഹ്യൂമിന് ഇങ്ങനെ ഒരു തോന്നലത്, നേരെ അന്നത്തെ വൈസ്രോയി ഡെഫറിൻ പ്രഫു, അന്നത്തെ വൈസ്രോയി ഡെഫറിൻ പ്രഫു ആണ്, നേരെ വൈസ്രോയിയുടെ നല്ല ഫുൾ സപ്പോർട്ട്. കാരണം ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക് അവിടെ അവതരിപ്പിക്കണ്ടേ? സ്വാതന്ത്ര്യ സമരം പിന്നെ സ്വാതന്ത്ര്യം നേടുന്നതൊക്കെ പിന്നത്തെ കാര്യം, അതൊന്നും അവർ സ്വപ്നത്തിൽ പോലും സ്വപ്നേവി നിരൂപിച്ചില്ല അല്ലേ? അപ്പോൾ
ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഏവോ ഹ്യൂമൻ ഡഫറിൻ പ്രഭുവിൻ്റെ ആ എന്താണ് അനുഗ്രഹ ആശീർവാദനങ്ങളോടുകൂടി ദാദാഭായ് നോറോജിയൊക്കെ കണ്ട് കുറേ നേതാക്കളെയൊക്കെ കണ്ട് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്കെത്തി. അങ്ങനെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടു. അതിൻ്റെ സമ്മേളനം നടത്തണമല്ലേ. അപ്പോൾ 1885 ഡിസംബർ 28 മുതൽ 31 വരെ തീരുമാനിച്ചു സമ്മേളനം. ശരി, നടത്താം. എവിടെ നടത്തും? അത് നമുക്ക് പൂനെയിൽ നടത്താം. പൂനെ, ആ മഹാരാഷ്ട്രയിലെ പൂനെ, അത് നല്ല സ്ഥലമല്ലേ? ആണ്, വളരെ നല്ല സ്ഥലമാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം, അവിടെ മുഴുവൻ പ്ലേഗ് പടർന്നിരിക്കുകയാണ്. പ്ലേഗ്, പ്ലേഗ്. ഓക്കെ, അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ നല്ല സ്ഥലമാണ്, എല്ലാം എന്തും നല്ല സൗകര്യം. പക്ഷേ പ്ലേഗ് വേണ്ട, വേണ്ട, പ്ലേഗ്, പ്ലേഗ്. പ്രശ്നം എന്ത് ചെയ്യണം? പകർച്ചവ്യാധി, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പകരം നമുക്ക് ബോംബെയിൽ നടത്താം. ബോംബെ, മുംബൈ, ഇപ്പോഴത്തെ മുംബൈ. 1995 ബോംബെയുടെ പേര് മുംബൈ എന്നുള്ള പേരിൽ മാറ്റി. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം, ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ നിലകൊള്ളുന്ന ബോംബെ. ഓക്കെ, മുംബൈയിലേക്ക് നടത്താം, അല്ലെങ്കിൽ ബോംബെയിലേക്ക് നടത്താം. ബോംബെയിൽ വെച്ച് നടത്താം. ബോംബെയിൽ എവിടെ വെച്ച്? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് നടത്താം. ശരി, ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ട് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. അതിനു മുമ്പ് ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലൊരു ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു 1884 ഫോം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അപ്പോൾ ഇതിനൊരു പേരിടണം, പുതിയ സംഘടനയല്ലേ, അപ്പോൾ പുതിയ പേര് വേണം. ഞാൻ പറയാം പേര്, ആരാണത്? ദാദാഭായ് നൗറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഓ, വന്ധ്യവയോധികൻ അങ്ങ് പറഞ്ഞാട്ടെ. കോൺഗ്രസ്, ആഹാ, പൊളിച്ചത്, നല്ല പേര് അല്ലേ. കോൺഗ്രസ് എന്താണ് അതിൻ്റെ അർത്ഥം? കോൺഗ്രസിൻ്റെ അർത്ഥം അസംബ്ലി ഓഫ് പീപ്പിൾ. കൊള്ളാം, എവിടെ നിന്ന് കിട്ടി? അമേരിക്കയിൽ നിന്ന് കിട്ടി. ദാദാഭായ് നൗറോജി അമേരിക്കയിൽ നിന്ന് കണ്ടുപിടിച്ച പേര്. എന്ത്? കോൺഗ്രസ്, അസംബ്ലി ഓഫ് പീപ്പിൾ, സൂപ്പർ പേര്. അപ്പോൾ ഇട്ടേക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന. അപ്പോൾ ഈ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നൗറോജിയാണ്, ഓർത്തിരിക്കുക. ആണല്ലോ. ഇനി അന്ന് സമ്മേളനം നിശ്ചയിച്ചു. ആദ്യത്തെ അധ്യക്ഷനാരാ? സമ്മേളനത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു, സമ്മേളനത്തിൻ്റെ സ്ഥലം തീരുമാനിച്ചു. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ് സ്ഥലം. ഡേറ്റ് 1885 ഡിസംബർ 28 മുതൽ 31 വരെ നടത്താം എന്ന് തീരുമാനിച്ചു. ആരാവും ആദ്യത്തെ അധ്യക്ഷൻ? WC ബാനർജി അല്ലേ ആയിരിക്കുന്നത്? നിങ്ങൾ തന്നെ. അതെ, WC ബാനർജി. വിശ്വസിക്കാൻ കഴിയുന്നില്ല, WC ബാനർജി ആദ്യത്തെ അധ്യക്ഷൻ. WC ബാനർജി സെക്രട്ടറി ആരാവാം? അത് നമ്മൾ തന്നെ. ആരാണ്? AO ഹ്യൂം. അതിന് വേറെ സെക്രട്ടറി ഞാൻ തന്നെ. ആരാണ്? AO ഹ്യൂം. AO ഹ്യൂം തന്നെയാണ് ആദ്യത്തെ സെക്രട്ടറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ഓക്കെ, പേര് കൊടുത്തത് ദാദാഭായ് നവറോജി. ആദ്യത്തെ സമ്മേളനം അങ്ങനെ പ്രൗഢഗംഭീരമായിട്ട് തീരുമാനിച്ചു. ഇനി പണ്ട് നീലാംസ്ട്രോങ് ചന്ദ്രനിൽ പോയ കാര്യം പറഞ്ഞു. നീലാംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കൂടെ ചന്ദ്രനിൽ ചെന്നിറങ്ങി. വളരെ വിജയകരമായിട്ട് വാഹനത്തിൽ നിന്ന് അവിടെ ഇറങ്ങി, അവിടെ അമേരിക്കയുടെ പതാകയൊക്കെ നാട്ടി, ഫോട്ടോയൊക്കെ എടുത്തു. തിരിച്ചു വന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു മലയാളിയുടെ കടയിൽ നിന്ന് ചായ കുടിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞത് നീലാംസ്ട്രോങ്ങോ എഡ്വിൻ ആൽഡ്രിനോ മൈക്കൽ കോളിൻസോ ഒന്നുമല്ല. പിന്നെ ആരാ പറഞ്ഞത്? അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന വേറൊരു മലയാളി അല്ലേ. അപ്പോൾ അങ്ങനെ എവിടെ ചെന്നാലും ഒരു മലയാളി കാണും. ലോകത്തിൻ്റെ ഏത് മൂലയിൽ ചെന്നാലും മൗണ്ട് എവറസ്റ്റിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ബീഡി കച്ചവടമായിട്ട് ബീഡി ചേർത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മലയാളിയെ കാണാം അല്ലേ എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ എവിടെ ചെന്നാലും മലയാളിയുണ്ട്. മലയാളി ഇല്ലാത്ത സ്ഥലമുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു മലയാളി, നമ്മുടെ പിള്ള, പിള്ളയെ, GP പിള്ള. പിള്ള എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളയെന്നല്ല, വലിയ പിള്ളയാണ്. കാരണം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ആളാണ് GP പിള്ള. പരാമർശിച്ചിട്ടുള്ള ഒരുപാട് പേരെ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ GP പിള്ളയ്ക്ക് എന്താ പ്രത്യേകത? പരാമർശിച്ച ഒരേ ഒരു മലയാളിയാണെന്നേ GP പിള്ള, ബാരിസ്റ്റർ GP പിള്ള. അത്ര പ്രശസ്തനാണ്, അത്ര പ്രഗത്ഭനാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകളിൽ
പറഞ്ഞിട്ടുള്ള ആളാണ്, പരാമർശിച്ചിട്ടുള്ള ആളാണ് ജി പി പിള്ള. അദ്ദേഹം അവിടെ പങ്കെടുത്തിട്ടുണ്ട്. മൊത്തം 72 പേരാണ് പങ്കെടുത്തത്. 72 പേര്, 72 പേര് പങ്കെടുത്ത മലയാളികളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരാൾ അങ്ങനെയുണ്ട്, ഇനി അധ്യക്ഷനുമായിട്ടുണ്ട് മലയാളി. അതാണ് മലയാളി പൊളിയല്ലേ അല്ലേ? മലയാളി അധ്യക്ഷനുമായിട്ടുണ്ട്. 1897 അമരാവതിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് ആരായിരുന്നു അധ്യക്ഷൻ? നമ്മുടെ നായർ ശങ്കരൻ നായർ, ചേറ്റൂർക്കാരൻ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ എന്നുള്ള പേരിൽ അറിയപ്പെട്ട മലയാളി. 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി. ഒരുപാട് മഹാരഥന്മാരുള്ള ആ ഒരു കമ്മിറ്റിയിൽ, ഒരുപാട് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുള്ള ആ കമ്മിറ്റിയിൽ, അതിനേക്കാൾ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ സി ശങ്കരൻ നായർ അധ്യക്ഷൻ, അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട് മലയാളി. അപ്പോൾ മലയാളികൾ ജി പി പിള്ള അതിൻ്റെ സ്ഥാപക നേതാക്കളുടെ ഒരാളാണ്, അതിൽ പങ്കെടുത്തിട്ടുള്ളൊരു നേതാവാണ്. അതുപോലെ സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്നു മലയാളിയായിട്ടുള്ള. വനിതകളും പങ്കെടുത്തിട്ടുണ്ട്. ഒരു വനിത, ഒരേ ഒരു വനിത, കാദംബനി പണ്ഡിറ്റ്, കാദംബനി പണ്ഡിറ്റ്, ഒരേ ഒരു വനിത അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കാദംബനി പണ്ഡിറ്റ്. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം 72 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എന്നാണ് സമ്മേളനം നടന്നേക്കെ നമ്മൾ അറിഞ്ഞ് പറഞ്ഞു. 1885 ഡിസംബർ 28 മുതൽ 31 വരെയാണ്. അപ്പോൾ അതിൽ 72 വേറൊരു പ്രത്യേകതയുണ്ട്. 72 എന്താണ് വേറെ പ്രത്യേകത? ദണ്ഡി യാത്രയ്ക്ക് പോയ എത്ര പേരായിരുന്നു? ദണ്ഡി യാത്രയ്ക്ക് മഹാത്മാഗാന്ധിയുടെ ഉപ്പ് കൊടുക്കാൻ പോയ ആൾക്കാരുടെ എണ്ണം എത്രയായിരുന്നു? 72 അത് 78 78 ദണ്ഡി യാത്രയ്ക്ക്. 1930 സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് മഹാത്മാഗാന്ധി, നിങ്ങൾക്ക് ഓർമ്മ കാണില്ല കാരണം നിങ്ങളാരും അന്ന് അന്ന് ഇല്ല അല്ലേ. അപ്പോൾ അന്ന് 1930 പോയത് സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയത് 78 പേരാണ്. ഇവിടെ പറഞ്ഞ 72 72 ഓക്കെ. അപ്പോൾ 72 അംഗങ്ങളായിരുന്നു പങ്കെടുത്തത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു, ഒരു വനിത ഉണ്ടായിരുന്നു, കാദംബനി പണ്ഡിറ്റ് വനിത, മലയാളി ബാരിസ്റ്റർ ജി പി പിള്ള. എന്തായാലും ആദ്യത്തെ സമ്മേളനത്തിൽ അങ്ങനെ അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടു. ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. എന്തേ? ഓക്കെ.